ചെവി അറിയാതെ രക്തപ്പുഴ ഒഴുകാതെ ഞാനൊരു ഡീൽ പറയാം. ഈ കുറ്റകൃത്യത്തിന് തലസ്ഥാനം എവിടെ? ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? എത്ര പേരുണ്ട് നിന്റെ കൂടെ? ഇതിൻ്റെയൊക്കെ ഉത്തരം നീ തരുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ മാപ്പുസാക്ഷിയാക്കാം. അങ്ങനെയാണെങ്കിൽ നീ പ്രതിയാകില്ല, വെറും സാക്ഷി, പോലീസിനെ സഹായിക്കുന്ന സാക്ഷി. അങ്ങനെയാണെങ്കിൽ എനിക്കെന്താ ഗുണം? ഓക്കെ പറയാം. നീ ഈ കുറ്റകൃത്യത്തിലൂടെ നേടിയതൊക്കെ നിനക്ക് സ്വാതന്ത്ര്യമായി വിനിയോഗിക്കാം. പോലീസ് അത് ഫ്രീസ് ചെയ്യത്തില്ല. നിനക്കും മറ്റുള്ളവരെ പോലെ മാന്യമായി നടക്കാം. ഇബ്രാഹിം സാറേ, അവന്റെ വില അങ്ങ് കഴിച്ചേക്ക്, എന്നിട്ട് അവന്റെ മൊബൈൽ അങ്ങ് കൊടുത്തേക്ക്. വിളിക്കും നിന്നെ ഇതിനൊക്കെ ഏൽപ്പിച്ച ആളെ വിളിക്കും. ഫ്രം കാലിഫോർണിയ സ്പീക്കർ ഇടും. ശിവശങ്കർ ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസത്തെ ബാലൻസ് 3.5 കോടി രൂപയാണ്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹലോ മാം, മനസ്സിലായി. നീ പോലീസ് പിടിയിലായി അല്ലേ? ഇനി ഓമർ നിന്നെ വെറുതെ വിടില്ല. ഞാനൊരിക്കൽ കെണിയിലെ ഇരകളെ കൊണ്ട് നീ കുറെ നാൾ സമ്പാദിച്ചതാണല്ലോ, ഇനി നിന്റെ വിധി. എന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നോ ഫോഴ്സ് ക്യാൻ സ്റ്റോപ്പ് മീ, എസ്പെഷ്യലി പോലീസ് ഫോഴ്സ്. മാം, 7 കടലും കടന്ന് ഒരുത്തനും എന്നെ പിടിക്കാൻ വരില്ല. സോ ഐ എം സേഫ്, യു ഗെറ്റ് ലോസ്റ്റ്. ഫേസ്ബുക്കിൽ അച്ഛന് ഫ്രണ്ട് റിക്വസ്റ്റ് എത്തിച്ചിട്ടുണ്ട്. കുറച്ച് പേര് പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് നല്ല വീഡിയോ കൂടെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ മിഷേൽ, ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ദീപകിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വർഷങ്ങളോളം ഞാൻ തേടി നടന്ന ഒരു മുഖമാണ് നിങ്ങളുടേത്. നിങ്ങളുമായിട്ട് ഒരു സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ദീപകിന് ഒരു സമ്മാനം അയച്ചു തരാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിന്റെ താഴെ അയക്കുന്നുണ്ട്. അതിലേക്ക് ദീപകിന്റെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരുമോ? ഞാനൊരു വിലയേറിയ സമ്മാനം ദീപകിന് അയച്ചു തരുന്നുണ്ട്. എന്റെ സ്നേഹോപഹാരമായിട്ട് അതിനെ കാണണം കേട്ടോ. ബൈ ദീപക്. സമ്മാനം അവളുടെ അമ്മേനെ നായർക്ക് കൊണ്ടു കൊടുക്കാൻ പറ. അച്ഛന്റെ സമ്മാനം വേണ്ടേ? എനിക്കെന്തിനാ വേറെ സമ്മാനം? നീയല്ലേ എന്റെ ഏറ്റവും വലിയ സമ്മാനം. സത്യം സത്യം. തിരികെ കിട്ടില്ലെന്ന് കരുതിയ നല്ല നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. സോഷ്യൽ മീഡിയയിലെ സൗഹൃദങ്ങളെ ഞാൻ പിന്നെ കണ്ണുപടച്ച് വിശ്വസിച്ചില്ല. എന്നെ പോലെ തന്നെ ACP ഡിൻസി ജോർജും അവരും കുറ്റവാളികൾക്കെതിരെ കണ്ണടച്ചില്ല. നിയമസഭയിലും ആഭ്യന്തര വകുപ്പിലും സെക്രട്ടേറിയറ്റിലും നടത്തിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലായി സ്വപ്ന എന്ന സൈബർ കുറ്റവാളിയെ കാലിഫോർണിയയിൽ പോയി കയ്യാമം വയ്ക്കുവാൻ ഇന്റർപോളിൻ്റെ സഹായം ലഭിച്ചു. തൻ്റെ കർത്തവ്യം പൂർവാധികം ഭംഗിയായി തുടരാനായി ACP ഡിൻസി ജോർജ് കാലിഫോർണിയയിലേക്ക് തിരിച്ചു. റോളിംഗ് ആക്ഷൻ. ആക്ഷൻ. Okay, okay, okay. Very nice. Sir, പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഈ ബാഗ് തലയിൽ കൂടോന്ന് വീണത്. അതാണ് പേരുമില്ല, ലൊക്കേഷനും ഇല്ല. ഗൂഗിൾ മാപ്പ് പോലും ഇല്ല. പിടിച്ചോ? ഇല്ല, അതിന് ഇനിയിപ്പോൾ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഒറ്റുകാര്. അതാണ് ഈ ക്രിമിനൽസിന് ഇത്ര ധൈര്യം. ഒരു വലിയ പെട്ടി, അത് നിറയെ സമ്മാനങ്ങൾ, നിനക്കാവശ്യമുള്ളത് എന്തും. അല്ല, കാലിഫോർണിയയിൽ സ്വപ്നയില്ലേ, അപ്പൊ അവള് ചോദിച്ചു കസ്റ്റംസ് ഓഫീസറുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞു ഉമ്മർ. നിന്റെ അമ്മക്ക് കള്ളന്മാരെയൊക്കെ ഭയങ്കര പേടിയാണ്. ഹലോ, ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരാള് തിരുവനന്തപുരം നന്ദിയോടുന്നൊരു സ്ഥലത്തു നിന്ന് ഒരു ATM കാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓക്കെ മാം, ചെക്ക് ചെയ്തിട്ട് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ദീപക്കിന് ഒരു സമ്മാനം അയച്ചു തരാൻ ആഗ്രഹിക്കുന്നു. സമ്മാനം വലിച്ചെറിയും. പിന്നെ വന്യമൃഗങ്ങൾക്ക് തീറ്റയാകാൻ അത് ഈ സമയം വേണ്ടിയില്ല. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല സോറി, ഗുഡ് നൈറ്റ്. ഓക്കെ,